പൂജ. കാരണം നമ്മൾ അറിയാതെ കിടന്ന കുട്ടനാടൻ മണ്ണിൽ ഉറങ്ങിക്കിടന്ന താളത്തെയും നാടൻ ശീലുകളെയും എല്ലാം നമുക്ക് എടുത്ത് അതിനെ ഏറ്റവും കൂടുതൽ നാടകവുമായി, പ്രത്യേകിച്ച് നാടകവുമായി വിളക്കി ചേർത്ത ഒരു വലിയ കലാകാരനായിരുന്നു കവലം സാർ. നാടോടി കലകളും ക്ലാസിക്കൽ കലകളും എങ്ങനെ തിയേറ്ററുമായി സമന്വയിപ്പിക്കാമെന്ന് കാണിച്ചു തന്ന മലയാളങ്ങളുടെ ഏറ്റവും വലിയ കലാകാരനായിരുന്നു കവലം സാർ. അതിനെല്ലാം ഉപരി താൻ നിൽക്കുന്ന തറയെക്കുറിച്ചും താൻ നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ചും കൃത്യമായ ബോധമുണ്ടായിരുന്ന ഒരു വലിയ കലാകാരനായിരുന്നു. അതുകൊണ്ട് കവലം സാർ ഒരിക്കലും ഒരു ജനകീയ ജനപ്രിയനായ കലാകാരനല്ല, ഏറ്റവും ജനകീയമായ പല താളവട്ടങ്ങളെയും നമുക്ക് തന്ന മലയാളം എന്നും ഓർത്തിരിക്കേണ്ട ഒരു മഹത്തായ നാമധേയമാണ് കവലം സാർ. കവലം സാറിൻ്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെയും ശേഷം വന്ന ഭരത് ഗോപിയേട്ടനും നെടുമുടി വേണുചേട്ടനുമുള്ള മഹാനടന്മാർക്ക് ശേഷം വന്ന ഒരു ചെറിയ കലാകാരൻ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ ഹൃദയം കൊണ്ട് നമസ്കരിക്കുന്നു.